സംസ്ഥാനത്ത് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം കൊണ്ടുവരാൻ UDF സർക്കാർ തീരുമാനിച്ചിരുന്നുവെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നു. സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലായതിനാൽ ബില്ലിന്റെ തുടർനടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നിയമം നടപ്പാക്കേണ്ട ആവശ്യകത വർദ്ധിച്ചിരിക്കുന്നു. വിഷയം സർക്കാർ ഗൗരവത്തിലെടുക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. 24നോട് കേരളത്തിൽ കേരള എക്സ്പ്ലോയിറ്റേഷൻ ബൈ സൂപ്പർസ്റ്റിഷൻ പ്രിവെൻഷൻ ആക്ട് 2014 എന്ന നിലയിൽ ഞാനൊരു ഡ്രാഫ്റ്റ് ബില്ല് അന്ന് തയ്യാറാക്കിയിരുന്നു. പക്ഷേ ആ ഗവൺമെൻറ് അവസാന കാലഘട്ടമായതുകൊണ്ട് അത് പിന്നീട് നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. പിന്നെ മഹാരാഷ്ട്രയാണ് ആദ്യമായിട്ടിത് പാസ്സാക്കിയത്. അതേ ചുവട് പിടിച്ചുള്ള ഒരു നിയമനിർമ്മാണത്തെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പരമ്പരാഗത രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇതുപോലെ അന്ധവിശ്വാസങ്ങളുണ്ടാക്കി ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് തടയാനായിരുന്നു ആ നിയമം കൊണ്ടുവന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു, ഇപ്പോൾ ഈ നിയമം പാസ്സാക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.